ആളുകൾക്ക് അസുഖം ഉണ്ടായാലല്ലേ ഹോസ്പിറ്റലുകാർക്ക് പൈസ കിട്ടുള്ളൂ, മരുന്ന് കമ്പനിക്കാർക്ക് പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ, ഡോക്ടർമാർക്കും മറ്റുള്ള ജീവനക്കാർക്കും തൊഴിലുണ്ടാവുള്ളൂ. ഇതൊക്കെ പരസ്പരം പൂരകങ്ങളാണ്. അല്ലെങ്കിൽ ഒന്ന് ചീഞ്ഞാൽ മറ്റൊന്നിന് വളം എന്ന് പറയുന്ന പഴഞ്ചൊല്ല് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അതുതന്നെയാണ് സംഭവം. അപ്പം എല്ലാവർക്കും ആഗ്രഹം ഇതുപോലെയുള്ള ഭക്ഷ്യവസ്തുക്കൾ വിപണിയിൽ എത്തുക എന്നുള്ളത് തന്നെയാണ്. അത് അവനവനും കുടുങ്ങുന്നുണ്ട് എന്നുള്ളത് വേറെ കാര്യം. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ മല്ലി മുളകൊന്നും ഇല്ല, കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അത് ഒരു ചർച്ചയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒന്ന് ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ബ്രെയിനിലോട്ട് ഞാൻ ഇട്ട് തരികയാണ്. നിങ്ങളുടെ സമ്പാദ്യം എത്ര എന്ന് വെച്ചാൽ, ഇത്രയും ആയുസിനിടയിൽ നിങ്ങൾ സമ്പാദിച്ച് വെച്ച പലതും സമ്പാദിച്ചിട്ടുണ്ടാവും അല്ലേ. സ്ഥലം, പ്രോപ്പർട്ടി വാങ്ങിയിട്ടുണ്ടാവും, ചിലപ്പം ഒരുപാട് കൃഷിഭൂമികളുണ്ടാവും, വലിയ വലിയ ഫ്ലാറ്റുകളുണ്ടാവും, വീട് വെച്ചിട്ടുണ്ടാവും, കാറ് വാങ്ങിയിട്ടുണ്ടാവും, ഒത്തിരി നല്ല സൗഹൃദങ്ങളുണ്ടാവും, നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ സമ്പാദിച്ചിട്ടുണ്ടാവും, നല്ല നല്ല ഒരു വ്യക്തി എന്നുള്ള സൽപ്പേര് സമ്പാദിച്ചിട്ടുണ്ടാവും, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ സമ്പാദിച്ചിട്ടുണ്ടാവും. അതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും വിലപിടിപ്പുള്ളത് എന്ന് തോന്നിയ നിങ്ങളുടെ സമ്പാദ്യം എന്താണ്? എല്ലാവരും ഇപ്പോൾ ചിന്തയുടെ ലോകത്തേക്ക് പോയിട്ടുണ്ടോ, എന്തൊക്കെയാണ് ഇപ്പോൾ എൻ്റെ സമ്പാദ്യം, ഞാൻ എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്തു വെച്ചത് എന്നല്ലേ. അതൊക്കെയായിരിക്കും ഇപ്പോൾ എല്ലാവരും ആലോചിക്കുന്നുണ്ടാവാം. കാട് കയറണ്ട, ഞാൻ ഉദ്ദേശിച്ച സമ്പാദ്യം അതൊന്നുമല്ല. എൻ്റെ കാഴ്ചപ്പാടിൽ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യമാണ്. അതിനേക്കാൾ വലിയൊരു സമ്പത്ത് വേറെ ഇല്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം ഈ ആരോഗ്യം എന്ന സമ്പത്ത് ഇല്ലെങ്കിൽ വേറെ എന്ത് സമ്പാദ്യം നമ്മുടെ കയ്യിലുണ്ടായിട്ടും ഒരു കാര്യമില്ല. ഒന്നും നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല, ഒന്നും നമുക്ക് ഉപകാരപ്പെടില്ല, ഒന്നിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലുമുള്ളൊരു മനസ്സ് വരില്ല. എന്തിനൊക്കെ ആശ്രയിച്ചാണ് നമ്മുടെ ആരോഗ്യം നിലനിൽക്കുന്നത്? ഒരുപാട് കാര്യങ്ങളുണ്ടാവും അല്ലേ. അതിൽ ഭക്ഷണമുണ്ട്, വർക്കൗട്ട് എക്സസൈസുകളുണ്ട്, വേറെ മെൻ്റൽ ഹെൽത്തിന് വേറെ പല കാര്യങ്ങളുണ്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നാലും അതിൽ പ്രധാനമായി നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു 90% ഫുഡ് അല്ലെങ്കിൽ ഭക്ഷണം തന്നെയാണ് നമ്മുടെ ആരോഗ്യത്തിന് ആധാരമായിട്ടുള്ളത്. ഒരാൾ കഴിക്കുന്നതെന്തോ അതാണ് അയാളെന്ന് പറയാറുണ്ട് അല്ലേ. അതുപോലെ ആഹാരം ഔഷധമായിരിക്കണം എന്നും പറയാറുണ്ട്. ഒന്ന് ചിന്തിച്ച് നോക്കി, നമ്മുടെ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ നമ്മുടെ ഭക്ഷണം നമുക്ക് ഔഷധമായിട്ട് മാറാറുണ്ടോ? അതോ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ കഴിക്കുന്ന ആഹാരം നമുക്ക് ഉള്ള ആരോഗ്യം കൂടി നശിപ്പിക്കുന്ന തരത്തിലുള്ളതാണോ? ഒന്ന് ഒരു നിമിഷം ചിന്തിക്കേണ്ട ഒരു കാര്യമാണിത്. പണ്ട് കാലത്തുള്ള ആളുകൾക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു. കാരണം അവർ കഴിച്ചുകൊണ്ടിരുന്നത് പ്രധാനമായും അവരുടെ പറമ്പുകളിൽ അവർ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുന്ന, ജൈവ രീതിയിൽ കൃഷി ചെയ്തുണ്ടാക്കുന്ന പച്ചക്കറികളോ മറ്റുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു കൂടുതലും കഴിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അന്നത്തെ കാലത്ത് ക്യാൻസർ പോലുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ ഈ ജീവിതശൈലി രോഗങ്ങളൊന്നും കേട്ടുകേൾവി പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ഇന്നത്തെ അവസ്ഥയോ? ഇന്ന് നമുക്ക് നമ്മുടെ പറമ്പിലൊന്നും എല്ലാം ഉണ്ടാക്കി കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. ഒരുവിധം ആർക്കും നടക്കുന്ന കാര്യമല്ല. വളരെ കുറച്ച് പേർ മാത്രമേ ഉണ്ടാവുള്ളൂ, കുറേ സ്ഥലമുള്ളവരും അല്ലെങ്കിൽ ഉള്ള സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് മെനക്കെടുന്നവരും. അപ്പോൾ അത് പ്രായോഗികമല്ല. അപ്പം നമുക്ക് വാങ്ങി കഴിക്കാൻ നിവൃത്തിയുള്ളൂ. അപ്പം നമ്മൾ വാങ്ങിക്കഴിക്കുന്ന അല്ലെങ്കിൽ വിപണിയിൽ നിന്ന് ലഭ്യമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളുടെ അവസ്ഥ എന്താണ്? എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്, ഇന്ന് 99% ഭക്ഷ്യവസ്തുക്കളും മായം കലർന്നതാണ്. പല തരത്തിലുള്ള മായങ്ങൾ കലർന്നത് തന്നെയാണ്, അല്ലെങ്കിൽ വിഷവസ്തുക്കൾ കലർന്നത് തന്നെയാണ്, ഒരു സംശയവുമില്ല. എന്ന് വെച്ചിപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അല്ലേ. നമ്മൾ പലതും റെഡി ടു ഈറ്റ്, റെഡി ടു കുക്ക്, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴിക്കാനുള്ളത്, ഉണ്ടാക്കി കഴിക്കാനുള്ള എന്ത് സാധനങ്ങൾ നമ്മൾ വാങ്ങിയാലും അതിന് അതിലൊക്കെ ഒരു തരത്തിലെങ്കിൽ മറ്റൊരു തരത്തിൽ പലതരത്തിലുള്ള കലർപ്പുകളും അടങ്ങിയിട്ടുണ്ട്. എല്ലാ ഭക്ഷ്യവസ്തുക്കളുടെ അവസ്ഥ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയാം, എല്ലാം മായം തന്നെയാണ്. ആളുകൾ അല്ലെങ്കിൽ അവരുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റാണ്. ആർക്കൊന്ന് ഒന്നും ഉണ്ടാക്കാൻ പോലും സമയമില്ല. എല്ലാം സൊമാറ്റോയിലോ ഒക്കെ ഓർഡർ ചെയ്യുക, കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഫാഷൻ എന്ന് പറയുന്നത്. ഇനി അതല്ല, ഇനിയിപ്പോൾ വീട്ടിലുണ്ടാക്കുന്നവരാണെങ്കിലും റെഡി ടു കുക്ക് കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അവർക്കതാണ്. ഒരു ഉപഭോക്താവിൻ്റെ മനസ്സ് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് ഒരു കച്ചവടക്കാരന് തന്നെയാണ്. അവൻ എന്താഗ്രഹിക്കുന്നു,
അവന് ഭക്ഷണം എങ്ങനെ കിട്ടിയാലും കുഴപ്പമില്ല, അവന് ഏറ്റവും ഫാസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന രൂപത്തിൽ കിട്ടണം, അല്ലെങ്കിൽ ഏറ്റവും വില കുറഞ്ഞ് കിട്ടണം. ഈ രണ്ട് ചിന്താഗതിയായിട്ടായിരിക്കും ആളുകൾ ഒരു സാധനം വാങ്ങിക്കാനായിട്ട് പോകുന്നത്. ഇതറിഞ്ഞ് ഇത് മുതലെടുക്കാനായിട്ട് അവർ ശ്രമിക്കും, സ്വാഭാവികമായിട്ടും ശ്രമിക്കും. ഈ വാങ്ങുന്ന സാധനം നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും ആരും മൈൻഡ് ചെയ്യാറ് പോലും ഇല്ല. അതിലെന്തെങ്കിലും അടങ്ങിയിട്ടുണ്ടോ, അത് കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായിരിക്കുമോ ഒന്നും ചിന്തിക്കാറില്ല എന്നുള്ളതാണ് സത്യം. ഇനി വിലയുടെ കാര്യം നോക്കുകയാണെങ്കിലോ, വിലക്കുറവ് എന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേക ആവശ്യമാണല്ലേ. ഇപ്പോൾ ഒരു 2 കിലോമീറ്റർ അപ്പുറത്ത് 2 രൂപ കുറച്ച് കിട്ടുമെന്ന് കേട്ട് കഴിഞ്ഞാൽ 50 രൂപ കൊടുത്ത് ഓട്ടോ വിളിച്ച് നമ്മൾ അങ്ങോട്ട് പോകും. അതാണ് ഇന്നത്തെ മലയാളി എന്നല്ല, എല്ലാവരുടെയും ഒരു മാനസികാവസ്ഥ അതാണ്. വിലക്കുറവിനോട് പ്രത്യേക ആവേശമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ വില കുറയുന്നത് എന്നത് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? വില കുറയുമ്പം ഉറപ്പാണ് അതിൻ്റെ ക്വാളിറ്റിയും കുറഞ്ഞിരിക്കും. ഒരു 90% ക്വാളിറ്റി കുറവായതുകൊണ്ട് തന്നെയാണ് വില കുറച്ചിട്ടുണ്ടാവുക. അതാരും ചിന്തിക്കാറില്ല. തൽക്കാലം വയറ് നിറയണം, അല്ലെ കാര്യങ്ങൾ നടക്കണം, അത്ര തന്നെ. ബാക്കിയൊക്കെ പെട്ടെന്നൊന്നും സംഭവിക്കില്ല അല്ലേ. പെട്ടെന്ന് ഇപ്പോൾ ഒരു ഭക്ഷണം കഴിച്ചെന്ന് വിചാരിച്ച് ഒരാളുടെ ആരോഗ്യം നശിക്കുകയോ അയാൾ രോഗിയാവോ ഒന്നും ചെയ്യില്ല. ക്രമേണയാണ് എല്ലാം വരുന്നത്. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും സ്ട്രോക്കും ക്യാൻസറും എല്ലാം വരുന്നത് ഈ ഭക്ഷണത്തിൽ നിന്നുള്ള മാലിന്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടി അങ്ങനെ ഒരു അവസ്ഥയിലെത്തുമ്പോഴാണ്. ഒന്നും പെട്ടെന്ന് സംഭവിക്കുന്നതല്ല. അതൊക്കെ പറഞ്ഞാലോ, അതൊക്കെ വരുമ്പോഴല്ലേ, അപ്പോൾ ആശുപത്രി ഉണ്ടല്ലോ, അതിന് വേണ്ടി കാശ് മുടക്കാൻ ആർക്കും ഒരു മടിയും കാണാറുമില്ല. ഈ മെൻറ്റാലിറ്റി തന്നെയാണ് ഇന്നത്തെ നമ്മുടെ ഈ ദുരവസ്ഥകൾക്കൊക്കെ കാരണം. എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണെങ്കിലും നമ്മളിന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത് വെളിച്ചെണ്ണയെക്കുറിച്ചാണ്. മലയാളികൾക്ക് ഒഴിച്ചുകൂടാനാവാത്തൊരു വസ്തു തന്നെയാണ് വെളിച്ചെണ്ണ അല്ലേ. അപ്പം എങ്ങനെയാണ് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത്? തേങ്ങ വെട്ടി ഉണക്കി കൊപ്രയാക്കിയിട്ട് ചക്കിലാട്ടിയെടുക്കുന്നതാണ്, അതാണ് ശുദ്ധമായ വെളിച്ചെണ്ണ. ഇതിപ്പോൾ എല്ലാവർക്കും നടക്കുമെന്ന് ചോദിച്ചാൽ നടക്കില്ല. അത് നമുക്കറിയാവുന്ന കാര്യമാണ്, എല്ലാവർക്കും ഒന്നും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ നമുക്ക് വിപണിയിൽ നിന്ന് വാങ്ങുക തന്നെ രക്ഷയുള്ളൂ. വെളിച്ചെണ്ണ ഇന്ന് പല പാക്കറ്റുകളിലും ബോട്ടിലുകളിലും ലൂസായിട്ടും ഒക്കെ കടകളിൽ നമുക്ക് ലഭിക്കും. പല ബ്രാൻഡുകളിലും പല റേറ്റുകളിലും ഒക്കെയുള്ള വെളിച്ചെണ്ണ നമുക്കിന്ന് ലഭ്യമാണ്. ഇതൊക്കെ ഒറിജിനൽ വെളിച്ചെണ്ണ തന്നെയാണോ, 100% ശുദ്ധമാണെന്ന് ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ? ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഇന്ന് ലഭ്യമായിട്ടുള്ള കടകളിൽ ലഭ്യമായിട്ടുള്ള വെളിച്ചെണ്ണയിലെല്ലാം കലർപ്പുണ്ട്, മായം കലർന്നതാണ്. പെട്ടെന്ന് ആർക്കും തിരിച്ചറിയാനാവാത്ത വിധമുള്ള മായമാണ് ഇതിലൊക്കെ കലർത്തിയിരിക്കുന്നത്. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള വെളിച്ചെണ്ണയുടെ വില എന്ന് പറയുന്നത് 160 രൂപയാണ്. തേങ്ങ കൊപ്രയാക്കി വെളിച്ചെണ്ണ ആക്കി എടുത്ത് വിൽപ്പന നടത്തുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് പറയാൻ കഴിയും, 200 രൂപയെങ്കിലും ഒരു ലിറ്റർ വെളിച്ചെണ്ണ ആകുമ്പോഴത്തേക്കും നമുക്ക് ചിലവ് വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെ 160 രൂപയ്ക്ക് നമുക്ക് വെളിച്ചെണ്ണ കൊടുക്കാൻ പറ്റും? ഈ വെളിച്ചെണ്ണയിൽ എന്തൊക്കെ വേണം? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്, ഇടനിലക്കാരൻ്റെ ലാഭമുണ്ട്, നമ്മുടെ ലാഭമുണ്ട്, എല്ലാം നോക്കിയിട്ട് വേണം ഈ വില തീരുമാനിക്കാൻ. എൻ്റെ അഭിപ്രായത്തിൽ ഒറിജിനൽ വെളിച്ചെണ്ണ, 100% പ്യുവറായിട്ടുള്ള വെളിച്ചെണ്ണ ഇന്ന് വിപണിയിൽ കൊടുക്കണമെങ്കിൽ ഒരു 230-240 രൂപയെങ്കിലും ഒരു ലിറ്ററിന് വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ അത്രയും വില കൊടുത്ത് വാങ്ങാൻ ഒരാളും തയ്യാറാവുന്നില്ല. അതായത് ഇത്തരം വില കുറഞ്ഞ വെളിച്ചെണ്ണകൾ ഉണ്ടാകുമ്പം അത് കമ്പയർ ചെയ്തിട്ടാണ് ആളുകൾ സംസാരിക്കുന്നത്. അത്ര രൂപയ്ക്ക് അവിടെ കിട്ടാനുണ്ടല്ലോ, പിന്നെ എന്തിനാ അത്രയും വില കൊടുത്ത് വാങ്ങുന്നത്? ആ രീതിയിലാണ് അവരുടെ ചിന്ത പോകുന്നത്. അതെന്തുകൊണ്ടാണ് ഒന്നിന് വില കുറയുന്നതും മറ്റതിന് വില കൂടുന്നതും എന്നൊന്ന് ചിന്തിക്കാൻ പോലുമുള്ളൊരു സാമാന്യ ബുദ്ധി അവർക്കില്ലാഞ്ഞിട്ടല്ല, അവർ കാണിക്കുന്നില്ല. കടക്കാർക്ക് കൂടുതൽ മാർജിൻ ലഭിക്കുന്നത് വില കുറഞ്ഞ വെളിച്ചെണ്ണൻ്റെ മുകളിലാണ്. അവർക്ക് 60-70 രൂപ വരെ ഒരു ലിറ്റർ വെളിച്ചെണ്ണൻ്റെ മുകളിൽ അവർക്ക് ലഭിക്കുന്നുണ്ട്. മറ്റതിൻ്റെ മുകളിൽ നിന്ന് ഒരു 10-15 രൂപയെ കിട്ടുകയുള്ളൂ. അപ്പോൾ എന്തായാലും അവർ പ്രിഫർ ചെയ്യുക വില കുറഞ്ഞ വെളിച്ചെണ്ണനായിരിക്കും. അത് വിൽക്കുന്നതിന് അവർക്ക് ഒരു മടിയില്ല, കാരണം അവർ ലാഭത്തിന് വേണ്ടിയാണല്ലോ കച്ചവടം ചെയ്യുന്നത്, അല്ലാണ്ട് നാട് നന്നാക്കാനല്ലോ. തമിഴ്നാട്ടിലെ കങ്കായത്ത് നിന്ന് വില കുറഞ്ഞ മായം ചേർത്ത വെളിച്ചെണ്ണ സുലഭമായി വരുന്നുണ്ട് എന്നുള്ളതും, അത് പാം കർണൽ ഓയിലൊക്കെ ചേർത്ത് വ്യാജ വെളിച്ചെണ്ണയാക്കി ഉണ്ടാക്കിയിട്ട് അത് 160 രൂപയ്ക്ക് പല ബ്രാൻഡുകളിലാക്കിയിട്ട് വിൽപ്പന നടത്തുകയാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഇങ്ങനെ പല ബ്രാൻഡുകളിലാക്കുന്ന സമയത്ത് പിടിക്കപ്പെടാനുള്ള ചാൻസ് കുറവാണ്. ഇനി അഥവാ പിടിക്കപ്പെട്ടാൽ തന്നെ ഒരു ബ്രാൻഡ് പോയാലും മറ്റുള്ള ബ്രാൻഡുകൾ ഓടിക്കൊണ്ടിരിക്കും. അപ്പം ഈ ഇടനിലക്കാർക്കും മൊത്തക്കച്ചവടക്കാർക്കൊന്നും വലിയ നഷ്ടം ഇതിനകത്ത് വരുന്നില്ല.
നമ്മുടെ ആരോഗ്യവകുപ്പ് അറിഞ്ഞിട്ടും അറിയാത്ത ഭാവം നടിക്കുന്നതാണ് ഇത്തരം ഇത്തരക്കാരുടെയൊക്കെ ധൈര്യം എന്ന് പറയുന്നത്. പിടിക്കപ്പെട്ടാലും ഇനി പിഴ ഈടാക്കിയിട്ട് കേസൊക്കെ ഒഴിവാക്കി വിട്ടയക്കും. അപ്പം വീണ്ടും എന്താകും, പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലായിട്ട് ഇറങ്ങും. അതുതന്നെ സംഭവിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ധാരാളമായിട്ട് കേട്ട ഒരു വാർത്തകളാണ് കൊളസ്ട്രോളും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കാരണം വെളിച്ചെണ്ണയാണെന്നുള്ളത്. വെളിച്ചെണ്ണ കഴിക്കരുത്, തീരെ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്, അത് കഴിച്ചത് കൊണ്ടാണ് കൊളസ്ട്രോൾ ഉണ്ടാകുന്നതെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അല്ലേ. ഇത് പറഞ്ഞ് പേടിപ്പിച്ചതാണോ? അങ്ങനെ ആളുകൾ വെളിച്ചെണ്ണയിൽ നിന്നൊക്കെ വറുത്തതും പൊരിച്ചതും ഒക്കെ ഒഴിവാക്കി. പക്ഷേ നമ്മുടെ പാവം വെളിച്ചെണ്ണ എന്ത് പിഴച്ചു? വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് കൊണ്ട്, ഒറിജിനൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരസുഖവും നമ്മുടെ ശരീരത്തിന് വരില്ല. കാരണം ഈ തേങ്ങ എന്ന് പറയുന്നത് നമ്മുടെ കേരളക്കാരുടെ സ്വന്തമാണ് അല്ലേ. അപ്പം ഈ തേങ്ങ നളികരം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും സ്യൂട്ടായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഓയിലാണ് നമുക്ക് ഏറ്റവും സ്യൂട്ടായിട്ടുള്ളത്. അതൊരിക്കലും നമ്മുടെ ശരീരത്തിന് ഹാനികരമായിരിക്കില്ല. എന്നിട്ടും പറഞ്ഞ് പേടിപ്പിച്ചു. എന്തിന്? ഈ വെളിച്ചെണ്ണയല്ല ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കിട്ടുന്ന വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ കൊളസ്ട്രോൾ എല്ലാം അതിനപ്പുറവും ഉണ്ടാവും. ആ വെളിച്ചെണ്ണയിൽ പല മായങ്ങളുണ്ട്. ആ മായങ്ങളും വിഷങ്ങളുമാണ് നമ്മുടെ ശരീരത്തിന് ഹാനികരമാകുന്നത്. അല്ലാണ്ട് വെളിച്ചെണ്ണയല്ല. പക്ഷേ വെളിച്ചെണ്ണനെയാണ് നമ്മൾ പേടിക്കുന്നത്. ഇത് എൻ്റെ കണ്ടെത്തലല്ല, പല ഡോക്ടർമാരും ഇന്നത് തുറന്ന് പറയാനുള്ള ധൈര്യം കാണിക്കുന്നുണ്ട്. കാരണം ഒരർത്ഥത്തിൽ ഇതെല്ലാം പരസ്പരം കണക്റ്റഡാണ് അല്ലേ. ഇത്തരം വ്യാജഭക്ഷണങ്ങൾ വിപണിയിൽ എത്തിച്ചാൽ നേട്ടമുള്ളത് ആർക്കൊക്കെയാണ്? അത് ഉണ്ടാക്കുന്നവർക്കും മൊത്ത കച്ചവടക്കാർക്കും ചില്ലറ കച്ചവടക്കാർക്കും ഒന്നും മാത്രമല്ല, അത് കഴിക്കുന്നത് കൊണ്ട് ആളുകളുടെ ആരോഗ്യം നഷ്ടപ്പെടും, അസുഖം വരും. അപ്പം ആളുകൾക്ക് അസുഖം ഉണ്ടായാലല്ലേ ഹോസ്പിറ്റലുകാർക്ക് പൈസ കിട്ടുള്ളൂ, മരുന്ന് കമ്പനിക്കാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ, ഡോക്ടർമാർക്കും മറ്റുള്ള ജീവനക്കാർക്കും തൊഴിലുണ്ടാവുള്ളൂ. ഇതൊക്കെ പരസ്പരം പൂരകങ്ങളാണ്. അല്ലെങ്കിൽ ഒന്ന് ചീഞ്ഞാൽ മറ്റൊന്നിന് വളം എന്ന് പറയുന്ന പഴഞ്ചൊല്ലി നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അതുതന്നെയാണ് സംഭവം. അപ്പം എല്ലാവർക്കും ആഗ്രഹം ഇതുപോലെയുള്ള ഭക്ഷ്യവസ്തുക്കൾ വിപണിയിൽ എത്തുക എന്നുള്ളത് തന്നെയാണ്. അത് അവനവനും കുടുങ്ങുന്നുണ്ട് എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ ഇതൊന്നും മറക്കാനോ അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കാനോ എനിക്കോ എന്നെപ്പോലെ ചിന്തിക്കുന്ന കുറച്ച് പേർക്കോ സാധ്യമല്ല. ഇത് മറ്റുള്ളവരെ കൂടി ഓർമ്മിപ്പിക്കുക എന്നുള്ള ഞങ്ങളുടെ ദൗത്യം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അതിനിനി ആര് പൊങ്കാലയിടാൻ വന്നിട്ടും കാര്യമില്ല. ഇതൊക്കെ കേൾക്കുമ്പം ആയിരത്തിൽ ഒരാളുടെയെങ്കിലും തലയിൽ തിരി ബോധം ഉദിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഞങ്ങളുടെ വിജയം. നമ്മുടെയൊക്കെ കാര്യം പോട്ടെ നോക്കാം, ഇത്രയൊക്കെ കാലം ജീവിച്ചില്ലേ. ഇനി വരുന്ന തലമുറകളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? നമ്മളൊക്കെ ഇച്ചിരിയെങ്കിലും നല്ല ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുക. ഇനി വരാനിരിക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ എത്രയോ ഭയാനകമായിരിക്കും. അവർക്കൊക്കെ കഴിക്കാൻ കിട്ടുന്നത് എന്തായിരിക്കും? വെറും വിഷമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ അമൃതമായിട്ട് കൊടുക്കുന്നതും ഇതൊക്കെ തന്നെയാണ്. അവർക്കറിയില്ല അവർ അമ്മ തരുന്നത് എന്താ, അതവർ കഴിക്കും. പക്ഷേ നമ്മൾ, വിവരമുള്ള നമ്മൾ അത് കൊടുക്കുമ്പം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നാളെ നമ്മുടെ മക്കൾ നമുക്ക് നേരെ വിരൽ ചൂണ്ടുന്നൊരവസ്ഥ വരാതിരിക്കാനായിട്ട്. അത് ഞാൻ നിങ്ങളെ പറഞ്ഞ് പേടിപ്പിച്ചതല്ല, ഒരു കേസിൻ്റെ അറിവിലുള്ളതാണ്. ഇതുപോലെ ഒരു കുഞ്ഞ്, ഒരു 10-11 വയസ്സുള്ള ഒരു കുഞ്ഞ് ക്യാൻസർ പിടിപെട്ട് മരണക്കിടക്കൽ കഴിയുന്ന സമയത്ത് ഒരു ഭാഗത്ത് ജീവിക്കാനുള്ള കൊതി, പൂവണിയാത്ത ഒരുപാട് ജീവിത മോഹങ്ങൾ, മറുഭാഗത്തോ ഈ വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആർത്തിയോടെ മരണത്തെ കാത്തിരിക്കുന്ന ഒരവസ്ഥ. ഈ അവസ്ഥയിലിരിക്കുന്ന ആ കുഞ്ഞ് അതിൻ്റെ അമ്മയോട് ദയനീയമായി ചോദിച്ചൊരു ചോദ്യമുണ്ട്. അമ്മേ, എനിക്കറിയില്ലായിരുന്നു, പക്ഷേ നിങ്ങൾക്കറിയാമായിരുന്നല്ലോ ഇതൊന്നും കഴിക്കാൻ പറ്റില്ല എന്നുള്ളത്. എന്നിട്ടും എന്തിനാണ് ഇതൊക്കെ എനിക്ക് തന്നത് എന്നാണ് ആ കുഞ്ഞ് അതിൻ്റെ അമ്മയോട് ചോദിച്ചത്. അപ്പോഴൊക്കെ ആ വളർത്തിയ പെറ്റമ്മയുടെ അവസ്ഥ, മാനസികാവസ്ഥ എന്തായിരിക്കും? നമ്മൾ മക്കൾ ആവശ്യപ്പെട്ടിട്ടായിരിക്കും പലതും, പല ഭക്ഷണ സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ടാവുക. അവർക്ക് ടേസ്റ്റാണ് വലുത്, അവർക്ക് അത്രേ അറിയുള്ളൂ. പല ഫാസ്റ്റ് ഫുഡുകളും അതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞിട്ടാണ്. പക്ഷേ അതിന് തടയിടേണ്ടത് അല്ലെങ്കിൽ അതിന് ലിമിറ്റ് വെക്കേണ്ടത് മാതാപിതാക്കളായ നമ്മുടെ കടമ തന്നെയാണ്. അല്ലെങ്കിൽ നല്ല ഭക്ഷണ സാധനങ്ങൾ അവർക്ക് ലഭ്യമാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അത് അവരുടെ അവകാശവുമാണ്, മക്കളുടെ അവകാശവുമാണ്. ഇങ്ങനൊരു ചോദ്യത്തെ നേരിടേണ്ട ഒരവസ്ഥ നാളെ നമ്മിൽ പലർക്കും ഉണ്ടാവാതിരിക്കാനായി നമ്മൾ ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. സൂക്ഷിക്കുക,
നല്ല സാധനങ്ങൾ ലഭ്യമാകുന്ന സ്ഥലങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുക, അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങാനുള്ള മാനസികമായ തയ്യാറെടുപ്പ് നടത്തുക. പൈസ ചിലപ്പം കുറച്ച് കൂടും, നല്ല സാധനത്തിന് പൈസ കൂടും. പൈസ കൂടുന്ന എന്തുകൊണ്ടാ? അതിൽ വില കുറഞ്ഞ പലതും ചേർക്കാത്തത് കൊണ്ടാണ്. ഒറിജിനലായിട്ട് ഇത് ചെയ്യുന്ന സമയത്ത് അതിന് വില വരും, അതുകൊണ്ടാണ് അവർക്കൊരു ചെറിയ ലാഭമെങ്കിലും എടുക്കാതെ ഒരു ബിസിനസ്സുകാർക്കും മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതും കൂടി ആകുമ്പോൾ എന്തായാലും വില വരും. അവിടുത്തെ ഒരു 10 രൂപേൻ്റെ 20 രൂപേൻ്റെ ലാഭം നോക്കാതെ ഇത് കഴിച്ചാൽ നമുക്ക് ഉണ്ടാകുന്ന അസുഖങ്ങളും അത് മാറ്റാനായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ട വമ്പൻ ചിലവുകളും കണക്കിലെടുക്കുമ്പം ഇതൊക്കെ വളരെ നിസ്സാരമല്ലേ. അപ്പോൾ അതിന് പ്രാധാന്യം കൊടുക്കുക. അതിനെ അത് വരാതിരിക്കാനായി, അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങുന്നൊരവസ്ഥ വരാതിരിക്കാനായി ഇന്ന് നമ്മുടെ ഭക്ഷ്യരീതി, അല്ലെങ്കിൽ ഭക്ഷ്യ സംസ്കാരം ഒന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. വില കുറയുമ്പം ക്വാളിറ്റി കുറയുമെന്നത് സ്വാഭാവികമായൊരു കാര്യമാണ്. അത് മനസ്സിലാക്കിയിട്ട് ആ കുറഞ്ഞ ലാഭത്തിന് വേണ്ടിയിട്ട് നമ്മൾ അത്തരം സാധനങ്ങളുടെ പിറകെ ഓടാതിരിക്കുക. ആരോഗ്യം തന്നെയാണ് ഏറ്റവും വലിയ സമ്പത്ത്. ആരോഗ്യമില്ലാണ്ട് മറ്റെന്തുണ്ടായിട്ടും നമുക്ക് കാര്യമില്ല. നമുക്കൊന്നും കാണാനോ കേൾക്കാനോ അനുഭവിക്കാനോ കഴിയില്ല. വരും തലമുറയെങ്കിലും നമുക്ക് രക്ഷപ്പെടുത്തണം. അതിനുവേണ്ടി ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നമുക്കൊന്നിച്ച് ഒരു ശ്രമം നടത്താം അല്ലേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നാളെ തന്നെ കാണാം. അതുവരെ ബൈ.